രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ പോയ രണ്ട് ഇന്ത്യൻ സയന്റിസ്റ്റുമാരുടെ കാര്യം ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രണ്ട് സംസ്കൃത അധ്യാപകർ, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ട് സംസ്കൃത അധ്യാപകർ ഷോർട്ട് ടേം വിസിറ്റിനായിട്ട് ജർമ്മൻ ഗവൺമെന്റിന്റെ ക്ഷണമനുസരിച്ച് പോയവരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ സി എസ് ഐ ആറിലെ സയന്റിസ്റ്റ് ആയിട്ട് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയപ്പോൾ അവിടെ ഒരു വർക്കി ചായൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ജേക്കബ് വർക്കിയോ തോമസ് വർക്കിയോ എന്താണ് അദ്ദേഹത്തിന്റെ പേര്, വർക്കി എന്നാണ്. അദ്ദേഹം ഇവിടെ നിന്ന് രാജിവെച്ച സിറാലിയോൺ എന്നൊരു സ്ഥലത്തേക്ക് പോയത്, ആഫ്രിക്കയിലെ സിറാലിയോൺ എന്നൊരു രാജ്യത്തിലേക്ക്. അന്നാണ് കേട്ടോ, 35 വർഷങ്ങൾക്ക് മുമ്പ്, 34-35 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അദ്ദേഹം കുറേ കാലം അവിടെ പോയി വർക്ക് ചെയ്ത് തിരിച്ച് ഒരു ദിവസം ഞങ്ങളെ കാണാൻ വന്നു. അപ്പൊ ഞാൻ കുറച്ച് ഭാരതീയ പൈതൃകത്തോടും ഭാരതത്തോടും ഭാരതീയ ചിന്താധാരകളോടും വളരെയധികം പ്രതിപത്തിയുള്ള വ്യക്തിയാണ് എന്നറിഞ്ഞതുകൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, വലിയ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സാറേ പറയാനുള്ളത്? സാറ് സിറാലിയോണിലേക്കൊക്കെ പോയിട്ട് നല്ലവണ്ണം കലക്കിയിട്ട് വന്നല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു വലിയ അനുഭവം അവിടെ ഉണ്ടായി. ഞങ്ങൾ കുറേ ഇന്ത്യക്കാര് ഞങ്ങളവിടെ പോയി. അവിടുത്തെ ഗവൺമെന്റ് ഞങ്ങളെ ഒരു നല്ല തറക്കടില്ലാത്തൊരു ഹോട്ടലിലാക്കി. ഞങ്ങൾ 3-4-5 പേര് ആ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഹോട്ടലിലെ മാനേജർ ഞങ്ങളുടെ മുറിയിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, കുറേ ആൾക്കാർ പുറത്ത് കാണാൻ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. തികച്ചും അപരിചിതമായ ഒരു രാജ്യം, സിറാലിയോൺ എന്ന രാജ്യത്തെക്കുറിച്ച് പലരും കേട്ടിട്ട് പോലുമില്ല, അന്നും ഇന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു രാജ്യത്തിൽ മുറിയിൽ വന്ന് താമസിച്ച് ഏതാണ്ട് ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ കുറേ പേര് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ആരാണാവോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പറഞ്ഞു, ഇല്ല ഞങ്ങളെ കാണാൻ വരാൻ ആരുമില്ല, ഞങ്ങളെ ആരെ അറിയിച്ചിട്ടില്ല, അല്ല കുറേ പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും കുറച്ച് ധൈര്യം സംഭരിച്ചു. രാത്രിയൊന്നുമല്ല, പകല് തന്നെ. എന്താ സംഭവം, ആഫ്രിക്കൻ രാജ്യമല്ലേ, എന്താ സംഭവിക്കാൻ പോണെന്ന് അറിഞ്ഞൂടല്ലോ. അദ്ദേഹം തന്നെ പറയുകയാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ വരിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹവും കൂട്ടത്തിലുള്ളവരൊക്കെ താഴത്തേക്ക് പോയി. താഴത്തേക്ക് പോയിട്ട് ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നപ്പോഴത്തേക്കും കുറേ കറുത്ത വർഗക്കാർ, കുറേ സ്ത്രീകൾ, പുരുഷന്മാര്, കുട്ടികൾ വന്ന് അവര് പ്രത്യേക രീതിയിൽ ഇവരിങ്ങനെ തൊഴുന്ന ഒരു കാഴ്ച, എല്ലാവരും കൂടി തൊഴുന്ന കാഴ്ച. ആ വർക്കി ചായൻ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ഇപ്പോഴും എൻ്റെ തലയിലുണ്ട്, അങ്ങേരുടെ ആ ആക്ടിങ് അവർ കാണിച്ചു. അപ്പോൾ ഇവർ ചോദിച്ചു, എന്താ വേണ്ടത് എന്ന് വെച്ചാൽ, അപ്പോൾ അവരവരുടേതായ ഭാഷയിൽ പറഞ്ഞു. ഒരാൾക്ക് കുറച്ച് ഹിന്ദി അറിയാം, കുറച്ച് ഇംഗ്ലീഷും അറിയാം തോന്നുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യ എന്ന ദേവഭൂമി എന്ന് വന്നവരാണ്, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നരകയില്ല എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. ഇന്ത്യക്കാരെ കണ്ടു കഴിഞ്ഞാൽ ദേവന്മാരെ കാണുന്ന മാതിരി. ഇതാണ് അയാൾ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ചില കാര്യങ്ങളൊക്കെ കുറച്ച് അതിശയോക്തി കൂടി കലർത്തി പറയുന്ന ആളാണ് വർക്കി. ഈ വർക്കി ചെറുപ്പക്കാരനാണ്, അദ്ദേഹം ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഇവർ പറയുന്നത് അങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു, അവർ പറയുന്നത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ അവിടെ വേറെ ആ സ്ഥലത്തുള്ളവർ ഉണ്ടായിരുന്നു, ഹോട്ടൽ ജോലിക്കാരായിട്ട്. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അവർ കുറേ 10-15 മിനിറ്റ് എല്ലാവരെയും കണ്ടു തൊഴുതു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഞങ്ങളൊന്ന് നിങ്ങളെ തൊട്ടോട്ടെ എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ കുഴപ്പമില്ല, പക്ഷേ എന്തെങ്കിലും അസുഖമുണ്ടോ രോഗമുണ്ടോ എന്ന് അറിഞ്ഞുകൂടല്ലോ, എന്നാലും കുഴപ്പമില്ല പറഞ്ഞു. അപ്പം ഇവരെല്ലാം വന്ന് ഇങ്ങനെ ഈ ഇന്ത്യക്കാരെ, ഈ വർക്കിച്ചായൻ്റെ കൂട്ടത്തിലുള്ള വർക്കിച്ചായ ഒരു കേരളീയനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങോട്ടേക്ക്. ബാക്കി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 2-3-4 പേരും കൂടി ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും വന്ന് തൊട്ട് ബഹുമാന ആദര പുരസ്സരം ഇവരെ വണങ്ങി, അവരുടെ രീതിയിലും നേരത്തെ പരിചയപ്പെട്ടതിൻ്റെ പോലെ കൈയൊക്കെ കൂപ്പി ആർട്ടിഫിഷ്യൽ, അത് അറിഞ്ഞുകൂടല്ലോ അവർക്ക്. അങ്ങനെ തൊഴുത് നിന്ന് ആദരിച്ച ഒരു അനുഭവത്തെക്കുറിച്ച് വർക്കി പറഞ്ഞത് ഞാൻ ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. ഈ ആഫ്രിക്ക എന്ന് പറയുന്ന, പ്രത്യേകിച്ച് അവിടെ വന്നവരോ ആ രാജ്യത്തിലുള്ളവരോ ഇന്ത്യയെക്കുറിച്ച് കേട്ടിരിക്കാൻ പോലും സാധ്യതയില്ല. നല്ല വികസിത രാഷ്ട്രങ്ങളിൽ പോയാൽ പോലും ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് 4-5 കൊല്ലമായിട്ട് അവർ കേൾക്കുന്നതല്ലാതെ, അതും ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യങ്ങളിലെല്ലാം പോയിട്ട് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്
അതിനു മുമ്പ് ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് അവർ കേട്ടിട്ടേ ഇല്ല. ഹൈദരാബാദിൽ ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാൻറ്റീനിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന കാൻറ്റീനിലെ കുക്ക് നല്ല ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഷാഫി. ഇപ്പൊ ഷാഫി ചോദിക്കാറുണ്ട്, കേരളം ഇന്ത്യയെ തന്നെയാണോ സാറേ, കേരളം നമ്മൾ ഈ ആന്ധ്രമാരിയൻ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. 10, 35, 40 വലിയ വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ ഇന്ത്യയിലുള്ളവർക്ക് തന്നെ കാര്യമായിട്ട് കേരളത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഇപ്പോ ഭംഗിയായിട്ട് ടൈംസ് നൌവിലും റിപ്പബ്ലിക് ചാനലും ഹിന്ദുസ്ഥാൻ ടൈംസിലും ഒക്കെ 30 കിലോ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും കേൾക്കുന്നുണ്ടെന്നല്ലാതെ കേരളത്തെക്കുറിച്ച് മറ്റ് ഭാരതത്തിന്റെ ഭാഗങ്ങളിലുള്ളവർക്ക് വലിയ പിടുത്തം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ത്യയെക്കുറിച്ച് അമേരിക്കയിൽ പോയാലും ഇംഗ്ലണ്ടിൽ പോയാലും ഏതാണ്ട് അതേപോലെ തന്നെയാണ്, വലുതായിട്ടൊന്നും അവർ കേട്ടിട്ടില്ല. നമ്മളിങ്ങനെ വിവരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, കുറച്ചു കാലം മുമ്പ് വരെ. ഏതായാലും സിറാലിയോണിൽ പോയപ്പോ നമ്മളുടെ ഭാരതീയർക്കുണ്ടായ അനുഭവം പുണ്യഭൂമിയാണ് ദൈവഭൂമിയാണെന്ന് നമുക്ക് പറയുമ്പോ ചിലർക്കൊക്കെ റിസർവേഷൻ തോന്നുമെങ്കിലും വിദേശത്ത് അതും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത വികസിക്കാത്ത രാജ്യങ്ങളിൽ പോലും ഭാരതത്തെക്കുറിച്ച് അറിയാം, ഭാരതീയരെ കുറിച്ച് അറിയാം, ഭാരതത്തിന്റെ മഹത്വം അറിയാം, ഭാരതത്തിന്റെ നന്മകൾ അറിയാം, ഭാരതീയർ വരുമ്പോഴത്തേക്കും ബഹുമാനവും ആദരവും എല്ലാം കാണിക്കുന്ന ആ ഒരു ഒരു പ്രത്യേകത വർക്കിച്ചായന്റെ അനുഭവത്തിൽ വിവരിക്കുന്നത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. എന്നിട്ട് ആ ഹോട്ടലുകാരനുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, ഇവിടെ ധാരാളം പേരുണ്ട്, ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ കണ്ട് ഒന്ന് സല്യൂട്ട് ചെയ്ത് പോകാൻ താല്പര്യമുള്ള ലോക്കൽസാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള വീക്ഷണമാണുള്ളത്, ഒരു ഭക്തിയും സ്നേഹവും ആദരവും ഒക്കെയാണ് ഉള്ളത്. ഇപ്പോഴത്തെ ആഫ്രിക്കയിലെ കണ്ടീഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. 35 കൊല്ലം മുമ്പ് അവിടെ പോയിട്ട് ആ ജോലി സ്വീകരിച്ച് ഇടയ്ക്ക് വന്ന് നാട് കാണാൻ വന്ന വർക്കിച്ചായന്റെ വരികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രണാമം.